ബേബിയത് ഞാനാ. എനിക്ക് നിന്നെ അർജന്റായി കാണണം. ഇപ്പൊ തോന്നുന്നു തന്നെ വീണ്ടും കാണണ്ടായിരുന്നു. പിരിയാൻ വേണ്ടി ഒന്നായവരാ ഞാനും വിഷ്ണുവേട്ടനും. വാക്കിന് പോയാലോ? ഇപ്പോഴോ? മഴ തോർന്നിട്ടില്ല. ഈ സമയത്തല്ലേ വാക്കിന് പോണ്ടത്? ചിരിച്ചോ, പക്ഷെ കരഞ്ഞോണ്ട് ചിരിക്കരുത്. അത് ഈ മുഖത്തിന് ചേരുന്നതല്ല. അമ്മയുടെ നാട്ടിലേക്ക് പോകാനാ പ്ലാനിട്ടത്. പക്ഷേ ഇത് ഒത്തിരി ദൂരെയാ. ഇവിടെ കുറച്ചകലെ എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ഇന്നിനി അവിടെ സ്റ്റേ ചെയ്യാം. എക്സ്ക്യൂസ് മീ, മേപ്പുറത്ത് ജംഗ്ഷനിൽ പോണം. എവിടെ? മേപ്പുറത്ത് ജംഗ്ഷനിൽ. ശരി, ബൈ. ഓക്കേ, ബൈ. ഞാൻ കൂടെ വരാം. നിമ്മി ഡ്രോപ്പ് ചെയ്യാം. അല്ല, കുഴപ്പമില്ല, ഞാൻ വരാം. ഹെൽബി, വേണ്ട, ഞാൻ പോയിക്കോളാം. പറയുന്ന കേൾക്ക്. ഹലോ, നീ എവിടെയാ? ഓക്കേ, ശരി, ബൈ. അവളൊരു കല്യാണത്തിന് ഗുരുവായൂർ പോയിരിക്കുക. ഞാൻ വിളിച്ചിട്ട് വരേണ്ടതായിരുന്നു. ചേട്ടാ, ഇവിടെ അടുത്ത് താമസിക്കാൻ പറ്റിയ ഹോട്ടൽ വല്ലതും ഉണ്ടോ? ഇതൊരു പട്ടിക്കാട് ഏരിയ. ഇവിടെ അടുത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ട്. ആ, അത് മതി. ഇന്ന് തൽക്കാലം റൂം എടുക്കാം. ആൽബി, ബി പ്രാക്ടിക്കൽ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അതും ഈ നേരത്ത്? ഹലോ ആൻ. എന്താ ആൽബി? ഞാനിന്ന് വരാൻ വൈകും. നീ കടന്നോ. ഞാനൊന്ന് തൃശ്ശൂർ വരെ പോവാ. ഹെഡ് ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഭക്ഷണം കഴിച്ചോ? ആ, ഞാൻ കഴിച്ചോളാം. ഓക്കേ, യു ടേക്ക് കെയർ. ആ, ഗുഡ് നൈറ്റ്. യു ടു. ആനിന്റെ അടുത്ത് നുണ പറയണ്ടായിരുന്നു. പിന്നെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോണം. Oh.
അടിക്കണോ? അതെ, അർജന്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. കഴിഞ്ഞ വർഷം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി, പക്ഷേ 2006 ഞങ്ങളത് തിരിച്ചു പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാം ഹുസൈന്. ബുഷ് വിചാരിച്ച അങ്ങേരെ ഇറാഖിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്? എന്നാ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയാം? എനിക്ക് നിന്റെ തൊന്ത, എൻ്റെ അമ്മാവനെ തീരെ ഇഷ്ടമല്ല. അങ്ങേരെ പെട്ടി നുറുക്കി പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കുറേയായി. എൻ്റെ അച്ഛനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മയും കുട്ടിയും കൊണ്ട് വന്നേ? വന്നപ്പോഴല്ലേ മനസ്സിലായത് എൻ്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന്. എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതെനിക്ക് മേടിച്ചു തരികയാണെങ്കിൽ അപ്പം ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കാം. ഇത് പോളണ്ടിന്ന് വാങ്ങിച്ചതാണോ? അതെ അതെ, പോളണ്ട്. അച്ഛാ ഞാൻ ഇറങ്ങ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല, ഒരു എക്സ്പീരിയൻസ്, അത്രേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. നീ ആ കാറിൽ ഒന്ന് കൊണ്ടുവിടടാ. ശരി അമ്മേ. പുറകെ കയറടാ, പുറകെ കയറാൻ. ഗീതു മുന്നിൽ കയറിക്കോ. വേണ്ട, ഞാൻ പിന്നിലിരുന്നോളാ. പറയുന്ന കേക്ക് ഗീതു, മുന്നിലിരുന്നോ? എന്തെങ്കിലും ചെയ്. ബാബൂസിനല്ലേ അത്? ഹലോ, ആ ഏത് തിയേറ്ററില? ഓക്കെ, എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, എനിക്ക് അങ്ങോട്ടാ പോണ്ടത്. ഒരു സിനിമയൊക്കെ കണ്ടിട്ട് പോവാന്ന്. ഇത് അഡ്വാൻസ് മാത്രം കേട്ടോ, അടുത്ത ആഴ്ച മാർക്കണ്ട. ടാ കുരുടി, ആ ആ ക്യൂട്ട് സാരി ബ്ലൗസ് ഏതാ? പെങ്ങളാ. ആരുടെ? ഇവന്റെ. ഹലോ. മതി, എത്ര നേരെ തുടങ്ങിയിട്ട്? നമ്മള് അന്ന് പുളിമൂട്ടിൽ വെച്ച്, സാറിന് ഓർമ്മയില്ലേ? ആ ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ എന്താ ഇവിടെ? ഞാനല്ലേ സാർ ഇതിന്റെ ഓടലിനോൾ. അപ്പികൾക്ക് ജോലി കിട്ടി കാണുമല്ലോ. ഇതെന്റെ അമ്മാവന്റെ മോളാ ഗീതു, ഗീതാഞ്ജലി. പിന്നെ കിട്ടാതെ, ഷീ ഈസ് ഹൈലി ടാലന്റഡ്. ഞങ്ങൾ ഇപ്പൊ കാര്യം കൂടി സംസാരിച്ചതേ ഉള്ളൂ. നാളെ തന്നെ ജോയിൻ ചെയ്യാലോ അല്ലേ?
താഴെ പോയി അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചോളൂ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ശരി സർ. താങ്ക്സോ? എന്തിന്? ഈ ജോലി എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നല്ല. എടി, നിനക്ക് ഈ ജോലി കിട്ടി നിന്റെ മറ്റവൻ പ്രാർത്ഥിച്ചോണ്ടോന്നല്ല, ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെ. പേടിക്കല്ലേ, അപ്പൊ നാളെ തന്നെ വീട് കഴിഞ്ഞ് താക്കോല് വാവച്ചനേപ്പിച്ചേക്ക്. പ്ലീസ്, താക്കോൽ ഞാൻ തരാം. ഞാൻ ലവന. വില് യു മാരി മീ? ഇല്ല. ഈ ജോലി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ഞാൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞത്. ആദ്യം മാന്യമായ ഒരു ജോലി വാങ്ങുക, അപ്പൊ ഞാൻ ആലോചിക്കാം. ഇത് തമിഴ് സിനിമയൊന്നും അല്ലല്ലോ. ഗുണ്ടയായ നായകനെ നായികയ്ക്ക് ഇഷ്ടപ്പെടാൻ. ജീവിതത്തിൽ ഇതുവരെ ഇംഗ്ലീഷ് പടം കാണാത്ത കുരുടി ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി മാത്രം കണ്ടുതള്ളിയ പടങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ലായിരുന്നു. അത് അവസാനിച്ചതോ ഇങ്ങനെയും. Bye, come on.